Dear children, welcome to our maths class. Last class il trigonometric equations inde solutions calculate cheynadana nammal discuss cheyathu. Nammal manasilaki trigonometric equations ne principal solution ennum general solution ennum rendu tarathilulla solutions calculate cheyvan sadikkum. Endana principal solution of a trigonometric equation? Okay. The solution of the trigonometric equation which lies in the interval closed open interval 0 to pi. Then what is general solution of a trigonometric equation? Yes. The expression involving integer n which gives all the solutions of a trigonometric equation is called the general solution of the trigonometric equation. കൂടാതെ സിക്സ് ടൈപ്പ് ഓഫ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൻ്റെ ജനറൽ സൊല്യൂഷൻസിൻ്റെ ഫോംലയും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഫോംലകളെല്ലാം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ടുഡേ വി ഷാൽ ഡിസ്കസ് ടു ഇമ്പോർട്ടൻറ്റ് ലോസ്. ഫസ്റ്റ് വൺ, ലോ ഓഫ് സൈൻസ് ഓർ സൈൻ ലോ. സെക്കൻഡ് ലോ, ലോ ഓഫ് കൊസൈൻസ് ഓർ കൊസൈൻ ലോ ആൻഡ് ദ റിലേറ്റഡ് പ്രോബ്ലംസ്. നൗ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. In this triangle, we can see that A, capital A, capital B and capital C are the angles of this triangle. The side opposite to angle A is BC, that is denoted by small letter A. The side opposite to angle B is AC, that is denoted by small letter B. The side opposite to angle C is AB, and that is denoted by small letter C. The three angles and the three sides of a triangle are called the six elements of the triangle. അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ സിക്സ് എലമെൻസ് എന്ന് പറയുന്നത് ആംഗിൾസ് ക്യാപിറ്റൽ എ ബി സി ആൻഡ് ദ സൈഡ് സ്മോൾ ലെറ്റർ എ ബി ആൻഡ് സി. ഓക്കെ, നൗ ലോ ഓഫ് സൈൻസ് ഓർ സൈൻ റൂൾ. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് In any triangle ABC, A by sin A equal to B by sin B equal to C by sin C. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിൻ്റെ സൈൻ ആയിട്ട് പ്രപ്പോർഷണൽ ആയിരിക്കും. എ ക്യാപിറ്റൽ എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ലെറ്റർ എ. ദാപ്പോ എ ബൈ സൈൻ എ ഈക്വൽ ടു ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ലെറ്റർ ബി. അപ്പോൾ ബി ബൈ സൈൻ ബി ഈക്വൽ ടു ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ലെറ്റർ സി. അപ്പോൾ സി ബൈ സൈൻ സി. നൗ പ്രൂഫ്. ഫോർ ദാറ്റ് ലെറ്റ് അസ് കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ഹിയർ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ സി ആർ ദ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി. ദ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ, ദാറ്റ് ഈസ് ബി സി ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എ. The side opposite to angle B, that is AC, and is denoted by small letter B. The side opposite to angle C is AB, that is denoted by C. Now extend the side AB. Draw a perpendicular from C to the side AB. Let it meet at the point D. Therefore, here angle D is 90 degree. Now let us take CD is equal to K. A is a constant. Now consider the right angle triangle CBD. Right angle triangle consider cheya. Adile angle CBD calculate cheyanam. Then angle CBD ennu parayna ee mark cheedirikkina angle. Namukku arayan triangle ABC ile B ennu parayna angle aanu ivide varunathu. അതേ പോയിന്റിൽ തന്നെ വരുന്ന എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ആംഗിൾ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ ആംഗിൾ സി ബി ഡി ഈക്വൽ ടു 180 മൈനസ് ബി ആണ്. നൗ കൺസിഡർ സൈൻ ഓഫ് ആംഗിൾ സി ബി ഡി, ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് 180 മൈനസ് ബി. നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 180
angle CBD യുടെ opposite side എന്ന് പറയുന്നത് CD ആണ്, that is K. Now BDC എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഡി എന്ന ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ബി സി ആണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ സൈൻ ഓഫ് 180 മൈനസ് ബി ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എ. നോ വാട്ട് ഈസ് സൈൻ ഓഫ് 180 മൈനസ് ബി? 180 റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 180 മൈനസ് വന്നാൽ സെയിം ഫങ്ഷൻ തന്നെയാണ്, കൂടാതെ 180 മൈനസ് ബി എന്നുള്ള ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ക്വാഡ്രന്റിൽ സൈൻ ഫങ്ഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ വരുന്നതും പോസിറ്റീവ് തന്നെയായിരിക്കും. ദാർഫോർ സൈൻ ഓഫ് 180 മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ ബി. സൈൻ ബി ഇസ് ഈക്വൽ ടു കെ ബൈ എ. നൗ ഷിഫ്റ്റ് ദിസ് എ ടു ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റിൽ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ദാർഫോർ കെ ഇസ് ഈക്വൽ ടു എ സൈൻ ബി. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നൗ കൺസിഡർ ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സി എ ഡി. വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. അതിൽ ആംഗിൾ എ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ട്രയാംഗിളിൽ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കെ ആണ്, അതായത് സി ഡി. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് ഡി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്, അതായത് എ സി, ദാറ്റ് ഈസ് ബി. അപ്പോൾ സൈൻ എ ഇസ് ഈക്വൽ ടു കെ ബൈ ബി. Shifting this B to the left side, we have K is equal to B sin A. Take it as equation number 2. Now considering equation number 1 and 2, the left sides are the same as K. Therefore, we can equate the right sides. So, A sin B is equal to B sin A. Now, shift this sin B on the left side to the right side. ലെഫ്റ്റിൽ സൈൻ ബി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും. അതുപോലെ റൈറ്റ് സൈഡിൽ സൈൻ എ അവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ ആവും. ദാറ്റ് ഇംപ്ലൈസ് എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു കെ. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാൻ എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു കെ. കമ്പൈനിങ് ദീസ് ടു ഇക്വേഷൻസ് വി ക്യാൻ റൈറ്റ് A by sin A equal to B by sin B is equal to C by sin C equal to K. You have to by heart this formula. This is sin law. Now, sin law used cheyidondulla problems aanu aduthathu. Example 1. In any triangle ABC, prove that sin of B minus C by 2 equal to B minus C divided by A into cos of A by 2. This is a very important problem. Repeat the public exam in all one little question. Now, here we can use sin law. Therefore, first of all, write sin law. A by sin A equal to B by sin B is equal to C by sin C equal to K. That implies A is equal to K sin A, B is equal to K sin B, C equal to K sin C. Now take the RHS. RHS equal to B minus C divided by A into cos of A by 2. B എന്ന് പറയുന്ന K sin B. C is K sin C divided by A is K sin A into cos A by 2. Now take the common factor K outside from the numerator. Therefore, K into in bracket sin B minus sin C whole divided by K sin A into cos A by 2. Now we can cancel K in the numerator and the denominator. Then we get that is equal to sin B minus sin C divided by sin A into cos A by 2. Now the numerator is of the form sin X minus sin Y. And that is sin X minus sin Y. Formula namala nerathe padichathana sin X minus sin Y is equal to 2 cos x plus y by 2 into sin x minus y by 2. Instead of x, here we have b. Instead of y, we have c. Therefore, the numerator is 2 into cos of b plus c by 2 into sin of b minus c by 2. Divided by, ഇവിടെ ഒരു sin a ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ ഹാഫ് ആംഗിളിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡിനോമിനേറ്ററിനെ ഹാഫ് ആംഗിളിൽ എക്സ്പ്രസ് ചെയ്യണം. അതിന് വി ഹാവ് സ്റ്റഡീഡ് ദ ഫോർമുല സൈൻ 2a ഈസ് ഈക്വൽ ടു 2 സൈൻ എ കോസ് എ.
അങ്ങനെ ആണെങ്കിൽ സൈന എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെഫ്റ്റില് എയുടെ 2a ഹാഫ്, അപ്പോൾ റൈറ്റിൽ വരുന്ന എകളുടെ ഹാഫ് ആണ് വേണ്ടത്. അപ്പോൾ സൈന ഈസ് ഈക്വൽ ടു 2 sin a/2 cos a/2. ആ വാല്യൂ ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. ഇൻറ്റു cos a/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cos of, ഇവിടെ വന്നിരിക്കുന്ന ആദ്യത്തെ ആംഗിൾ b+c/2. നൗ വി നോ ദാറ്റ് a+b+c ഈക്വൽ ടു 180 ഡിഗ്രി. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2, വി ക്യാൻ റൈറ്റ് a/2 + b+c/2 ഈക്വൽ ടു 180/2 = 90. അപ്പോൾ b+c/2 ഈസ് ഈക്വൽ ടു 90 - a/2. ആ വാല്യൂ നമുക്ക് ഫസ്റ്റ് വരുന്ന ഫാക്ടറിൽ b+c പകരം എഴുതാം. 2 cos of 90 - a/2 × sin of b - c/2 ഡിവൈഡ് ബൈ 2 sin a/2 × cos a/2 × cos a/2. 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും വരുന്നുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. വട്ട് ഈസ് cos of 90 - a/2? ഹിയർ വി ക്യാൻ അപ്ലൈ ദ റിഡക്ഷൻ ഫോർമുല. 90 - വന്നാൽ കറസ്പോണ്ടിങ് കോ ഫംഗ്ഷൻ ആണ് വരുന്നത്. അപ്പോൾ കോസിൻ്റെ കോ ഫംഗ്ഷൻ ദാറ്റ് ഈസ് സൈൻ, sin a/2. 90 - a/2 ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിളാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയതുകൊണ്ട് കോസിന് കിട്ടുന്ന ആൻസറും പോസിറ്റീവ് ആണ്. അപ്പോൾ sin a/2 × sin of b - c/2 ഡിവൈഡ് ബൈ sin a/2 × cos a/2 × cos a/2. അപ്പോൾ വി ക്യാൻ ക്യാൻസൽ cos a/2 ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സിമിലർലി sin a/2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ദ റിമൈനിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു sin of b - c/2 ദാറ്റ് ഈസ് ദി LHS. ഓക്കെ, എക്സാമ്പിൾ 2. ഇൻ എനി ട്രയാങ്കിൾ ABC പ്രൂവ് ദാറ്റ് tan of a - b/2 ഈക്വൽ ടു a - b / a+b × cot a/2. ഹിയർ ഓൾസോ വി ക്യാൻ യൂസ് സൈൻ ലോ. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് സൈൻ ലോ. a/sin a = b/sin b = c/sin c ഈക്വൽ ടു k. ദാറ്റ് ഇംപ്ലൈസ് a = k sin a, b = k sin b, c = k sin c. നൗ ടേക്ക് ദി RHS. a - b / a+b × cot c/2 ഈക്വൽ ടു a എന്ന് പറയുന്നത് k sin a, b എന്ന് പറയുന്നത് k sin b ആണ്. അപ്പോൾ k sin a - k sin b ഡിവൈഡഡ് ബൈ k sin a + k sin b × cot c/2. നൗ ടേക്ക് ദ കോമൺ ഫാക്ടർ k ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആൻഡ് വി ക്യാൻ ക്യാൻസൽ ദം. അപ്പോൾ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു sin a - sin b ഡിവൈഡഡ് ബൈ sin a + sin b × cot c/2. നൗ ദ ന്യൂമറേറ്റർസ് ഓഫ് ദ ഫോം sin x - sin y. ഫോമുല നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cos x + y / 2 sin x - y / 2. ദ ഡിനോമിനേറ്റർസ് ഓഫ് ദ ഫോം sin x + sin y. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 sin x + y / 2 cos x - y / 2. യൂസ് ദാറ്റ് ഫോമുല. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cos of a + b / 2 sin of a - b / 2 ഡിവൈഡ് ബൈ 2 sin of a + b / 2 cos of a - b / 2 × cot c/2 ഈക്വൽ ടു 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ cos of a + b / 2 ഡിവൈഡ് ബൈ sin of a + b / 2. cos x / sin x എന്താണ്? cot x. അപ്പോൾ ഇവിടെ നമുക്ക് cot of a + b / 2 ഇൻറ്റു നെക്സ്റ്റ് വൺ sin of a - b / 2 ഡിവൈഡ് ബൈ cos of a - b / 2. sin x / cos x എന്ന് പറയുന്നത് tan x ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് tan of a - b / 2 ഇൻറ്റു ലാസ്റ്റ് ഫാക്ടർ cot c/2. ഇതിൽ ഫസ്റ്റ് ഫാക്ടറിൽ ആംഗിൾ വന്നിരിക്കുന്നത് a+b / 2 ആണ്. നൗ ഫോർ ദാറ്റ് വി നോ ദാറ്റ് a+b + c ഈക്വൽ ടു 180 ഡിഗ്രി. ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a+b / 2 + c/2 = 180/2 = 90. അപ്പോൾ a+b / 2 = 90 - c/2. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു cot of 90 - c/2 ഇൻറ്റു tan of a - b / 2 × cot c/2 ഈക്വൽ ടു ദ ഫസ്റ്റ് ഫാക്ടർ വി ക്യാൻ അപ്ലൈ റിഡക്ഷൻ ഫോർമുല. 90 - ആണ്, സോ വി ഹാവ് ദി കറസ്പോണ്ടിങ് കോ ഫംഗ്ഷൻ. വട്ട് ഇസ് ദ കോ ഫംഗ്ഷൻ ഓഫ് കോട്ട്? യെസ്, ദാറ്റ് ഈസ് tan c/2.
into ഇവിടെ ലാസ്റ്റ് വന്ന ഫാക്ടർ നമുക്ക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഏത് ഫാക്ടർ വേണമെങ്കിലും ഏത് ഓർഡറിൽ എഴുതാം. ഇപ്പോൾ സെക്കൻഡ് ഫാക്ടർ ആയിട്ട് കോട്ട് സി ബൈ ടു ഇൻറ്റു ടാൻ ഓഫ് എ മൈനസ് ബി ബൈ ടു. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ കോട്ട് സി ബൈ ടു ആണ്. നമുക്കറിയാം കോട്ട് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടാൻ എക്സ് ആണ്. അപ്പോൾ കോട്ട് സി ബൈ ടുവിനെ വൺ ബൈ ടാൻ സി ബൈ ടു എന്ന് എഴുതാം. ആ ടാൻ സി ബൈ ടും ഇവിടെ വന്നിരിക്കുന്ന ടാൻ സി ബൈ ടും കൂടെ ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ വി ഗെറ്റ് ടാൻ ഓഫ് എ മൈനസ് ബി ഡിവൈഡ് ബൈ ടു. ഇറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് എ മൈനസ് ബി ബൈ ടു. അതാണ് എൽ എച്ച് എസ് വരുന്നത്. ആർ എച്ച് എസ് ആണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ എൽ എച്ച് എസ് ആണ് കിട്ടിയത്. ഇവിടെ എൽ എച്ച് എസ് എന്നാണ് എഴുതേണ്ടത്. ഞാൻ എഴുതിയത് മാറിപ്പോയതാണ്. ഓക്കെ, എക്സാമ്പിൾ ത്രീ. പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് ബി മൈനസ് സി ഡിവൈഡ് ബൈ സൈൻ ഓഫ് ബി പ്ലസ് സി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഹിയർ ഓൾസോ വി ക്യാൻ യൂസ് സൈൻ ലോ. സോ റൈറ്റ് ദി സൈൻ ലോ. ഫ്രം ദ സൈൻ ലോ വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു കെ സൈൻ എ, ബി ഈക്വൽ ടു കെ സൈൻ ബി, സി ഈക്വൽ ടു കെ സൈൻ സി. ദെൻ ടേക്കിംഗ് ദി ആർ എച്ച് എസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ സൈൻ സ്ക്വയർ ബി മൈനസ് കെ സ്ക്വയർ സൈൻ സ്ക്വയർ സി ഹോൾ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എ. നൗ ടേക്ക് ദ കോമൺ ഫാക്ടർ കെ സ്ക്വയർ ഔട്ട് സൈഡ് ഫ്രം ദി ന്യൂമറേറ്റർ ആൻഡ് ക്യാൻസൽ വിത്ത് ദി ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ അറ്റ് ഇസ് ഈക്വൽ ടു. ഇപ്പോൾ കെ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ സൈൻ സ്ക്വയർ ബി മൈനസ് സൈൻ സ്ക്വയർ സി ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എ എന്ന് വരും. നൗ ദ ന്യൂമറേറ്റേഴ്സ് ഓഫ് ദ ഫോം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫാക്ടേഴ്സ്? യെസ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ വി ക്യാൻ റൈറ്റ് സൈൻ ബി പ്ലസ് സൈൻ സി ഇൻറ്റു സൈൻ ബി മൈനസ് സൈൻ സി ഡിവൈഡ് ബൈ ദ ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ എ. നൗ ദ ന്യൂമറേറ്റീസ് ഓഫ് ദ ഫോം സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആൻഡ് ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ഓഫ് ദ ഫോം സൈൻ എക്സ് മൈനസ് സൈൻ വൈ. രണ്ട് ഫോമുലകളും നിങ്ങൾക്ക് മാർജിനിൽ കാൽക്കുലേഷൻ കോളത്തിൽ എഴുതാവുന്നതാണ്. ദെൻ യൂസ് ദാറ്റ് ഫോമുല. അറ്റ് ഇസ് ഈക്വൽ ടു ടു സൈൻ ബി പ്ലസ് സി ബൈ ടു ഇൻറ്റു കോസ് ബി മൈനസ് സി ബൈ ടു ഇൻറ്റു സെക്കൻഡ് ഫാക്ടറിൻ്റെ വരുന്നത് ടു കോസ് ബി പ്ലസ് സി ബൈ ടു ഇൻറ്റു സൈൻ ബി മൈനസ് സി ബൈ ടു ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എ. അതിൽ എ എന്നുള്ളതിനെ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ബി പ്ലസ് സി ഈക്വൽ ടു 180 മൈനസ് നോ എ ഈക്വൽ ടു 180 മൈനസ് ബി പ്ലസ് സി എന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ 180 മൈനസ് ബി പ്ലസ് സി ഈക്വൽ ടു. ന്യൂമറേറ്ററിൽ എല്ലാ ഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ടു സൈൻ ബി പ്ലസ് സി ബൈ ടു ഇൻറ്റു ഇവിടെ ബി പ്ലസ് സി ബൈ ടു ആംഗിൾ വരുന്ന ഈ കോസിൻ്റെ ടേമിനെ ഫാക്ടറിനെ നമുക്ക് സെക്കൻഡ് ആക്കി എഴുതാം. അപ്പോൾ ടു സൈൻ ബി പ്ലസ് സി ബൈ ടു ഇൻറ്റു കോസ് ബി പ്ലസ് സി ബൈ ടു അതിനൊരു ബ്രാക്കറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ഇൻറ്റു ദെൻ വരുന്ന ഇവിടെ ഒരു ടു ഉണ്ട്. അതുപോലെ സൈൻ ഓഫ് ബി മൈനസ് സി ബൈ ടു ഇൻറ്റു ഇനി ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്ന ഫാക്ടർ കോസ് ഓഫ് ബി മൈനസ് സി ബൈ ടു അത് ചേർത്ത് എഴുതാം. ഡിവൈഡ് ബൈ വട്ട് ഈസ് സൈൻ ഓഫ് 180 മൈനസ് എക്സ്. 180 മൈനസ് വരുമ്പോൾ സെയിം ഫങ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് ബി പ്ലസ് സി എന്ന് തന്നെ വരും. 180 മൈനസ് വരുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസറും പോസിറ്റീവ് ആണ്. അപ്പോൾ സൈൻ ഓഫ് ബി പ്ലസ് സി അതിൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ ബി പ്ലസ് സി ഈക്വൽ ടു വാട്ട് അബൌട്ട് ദ എക്സ്പ്രഷൻ ഇൻ ദ ഫസ്റ്റ് ബ്രാക്കറ്റ് ദാറ്റ് ഈസ് ഓഫ് ദ ഫോം ടു സൈനെ കോസ് എ എന്ന് പറയുന്നത് ബി പ്ലസ് സി. അപ്പോൾ ടു സൈനെ കോസ് എ ഫോമാണ്. ദാറ്റ് ഈസ് സൈൻ ടു എ. അപ്പോൾ ദ ഫസ്റ്റ് ബ്രാക്കറ്റ് ഈസ് സൈൻ ഓഫ് ടു ഇൻറ്റു ബി പ്ലസ് സി ബൈ ടു. അപ്പോൾ അതിലെ ടു ന്യൂമറേറ്ററിൽ വരുന്നതും ഡിനോമിനേറ്ററിൽ വരുന്നതും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് സൈൻ ഓഫ് ബി പ്ലസ് സി. ദെൻ സെക്കൻഡ് ബ്രാക്കറ്റ് ദാറ്റ് ഈസ് ഓൾസോ ഓഫ് ദ ഫോം ടു സൈൻ എ കോസ് എ. എ എന്ന് പറയുന്നത് ബി മൈനസ് സി ബൈ ടു ആണ്. അതിനെ സൈൻ ടു എ ഫോമിൽ എഴുതാം. അപ്പോൾ സൈൻ ഓഫ് ടു ഇൻറ്റു ബി മൈനസ് സി ബൈ ടു. അവിടെയും ടു നമുക്ക് ക്യാൻസൽ ആക്കാം. ദെൻ വി ഗെറ്റ് സൈൻ ഓഫ് ബി മൈനസ് സി ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ ബി പ്ലസ് സി. അപ്പോൾ സൈൻ സ്ക്വയർ ബി പ്ലസ് സി എന്ന് പറയുന്നത് സൈൻ ബി പ്ലസ് സി ഇൻറ്റു സൈൻ ബി പ്ലസ് സി ആണ്. അതിൽ ഒരു സൈൻ ബി പ്ലസ് സിയും ന്യൂമറേറ്ററിലെ സൈൻ ബി പ്ലസ് സിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ബി മൈനസ് സി ഡിവൈഡ് ബൈ സൈൻ ഓഫ് ബി പ്ലസ് സി. ദാറ്റ് ഈസ് ദി എൽ എച്ച് എസ്. ഓക്കെ, എക്സാമ്പിൾ ഫോർ. എ ട്രീ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ എ ഹിൽ സൈഡ് വിച്ച് മേക്സ് എൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് 35 മീറ്റർ ഡൗൺ ദ ഹിൽ
from the base of the tree, the angle of elevation of the top of the tree is 60 degree. Find the height of the tree. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ആണ്, എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. എ ട്രീ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ എ ഹിൽ സൈഡ്. ഒരു ഹിൽ സൈഡിൽ വെർട്ടിക്കലായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ട്രീ. ദറ്റ് ട്രീ മേക്സ് എൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലുമായിട്ട് 15 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത്. നൗ ലെറ്റ് അസ് കൺസിഡർ എ ബി ആസ് ദ ഹിൽ സൈഡ്. അപ്പോൾ അതിൽ ബി എന്ന പോയിന്റിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ട്രീ ആണ് ബി പി എന്ന് പറയുന്നത്. ഈ ട്രീ ഹൊറിസോണ്ടലുമായിട്ട്, അതായത് ഇവിടെ നമുക്ക് ഈ ബിയിൽ കൂടി ഗ്രൗണ്ടിന് ഒരു പാരലൽ ലൈൻ വരച്ചാൽ ബി ക്യു എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 15 ഡിഗ്രിയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ ആംഗിളാണ് 15 ഡിഗ്രി. ഓക്കെ, ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് 35 meters ഡൗൺ ദ ഹിൽ ഫ്രം ദി ബേസ് ഓഫ് ദി ട്രീ. ട്രീയുടെ ബേസിൽ നിന്നും, അതായത് ബിയിൽ നിന്നും 35 meters ഡൗൺവേർഡ് ഡയറക്ഷൻ, അപ്പോൾ താഴേക്ക് വന്നു എ എന്ന പോയിന്റിൽ എത്തി. ദറ്റ് ഈസ് എ ബി ഇസ് ഈക്വൽ ടു 35 meters. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദ ട്രീ ഈസ് 60 degrees. അപ്പോൾ എ എന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് ട്രീയിനെ ഒബ്സെർവ് ചെയ്യുന്നു. ആ ഒബ്സെർവ് ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 degrees ആണ്. അതായത് ആംഗിൾ പി എ സി എന്ന് പറയുന്ന ആംഗിൾ 60 degrees ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രീയുടെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് ബി പിയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഹില്ല്, ദറ്റ് ഈസ് 35 meters. ദെൻ എ സി, അത് ഗ്രൗണ്ടാണ്. ബി പി എന്ന് പറയുന്ന ട്രീ. ദെൻ ആംഗിൾ പി എ ബി, ഏതാണ് ആംഗിൾ പി എ ബി? പി എ ബി എന്ന് പറയുന്ന ആംഗിൾ, പി എ ബി എന്ന് പറയുന്ന ഈ ചെറിയ ആംഗിൾ, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ഇത്രയും ആംഗിൾ 60 degrees ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ട്രീ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 15 degrees ആണ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 15 degrees. അപ്പോൾ നമ്മൾ ബി ക്യു വരച്ചിരിക്കുന്നത് ഗ്രൗണ്ടിന് പാരലലായിട്ടാണ്. അപ്പോൾ ഗ്രൗണ്ടിന് പാരലായതായിട്ടുള്ളത് കൊണ്ട് ഇവിടെ വരുന്ന ഈ ആംഗിൾ, ഇത് 15 degrees ആയതുകൊണ്ട് ഇതും 15 degrees ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ആംഗിൾ 60 degrees ആണ്. ഈ ആംഗിൾ 15 degrees ആണെങ്കിൽ ഈ ചെറിയ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 60 minus 15 = 45 degrees. അപ്പോൾ ആംഗിൾ പി എ ബി ഈക്വൽ ടു 45 degrees. നൗ കൺസിഡർ ട്രയാംഗിൾ എ പി ബി. എ പി ബി എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. അതിൽ ആംഗിൾ പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 degrees. അപ്പോൾ പി എന്ന് പറയുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ 180 minus ഇവിടെ വരുന്ന ഈ എ എന്ന് പറയുന്ന ആംഗിൾ, അതായത് പി എ ബി എന്ന ആംഗിൾ പ്ലസ് ആംഗിൾ ബി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആംഗിൾ പി ഇസ് ഈക്വൽ ടു 180 minus ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 minus. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ പി എ ബി ആണ് ആ ട്രയാംഗിളിൽ, ദറ്റ് ഈസ് 45 degrees. പ്ലസ് ബി എന്നുള്ള ആംഗിൾ കിട്ടണം. ബി എന്നുള്ള ആംഗിൾ കിട്ടാൻ ഇവിടെ ഒരു ചെറിയ ആംഗിൾ 15 degrees. പിന്നെ നമുക്കറിയാം ഈ ബിയിൽ കൂടി വരച്ചിരിക്കുന്ന ഹൊറിസോണ്ടലാണ് ബി ക്യു. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ 90 degrees. അപ്പോൾ ടോട്ടൽ ബിയുടെ മെഷർ എന്ന് പറയുന്നത് 15 + 90 ആണ്. 180 - 45 + 15 + 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 degrees. അപ്പോൾ ആംഗിൾ പി ഇസ് ഈക്വൽ ടു 30 degrees. നൗ വി ക്യാൻ കൺസിഡർ സൈൻ ലോ. എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. നമുക്കിവിടെ രണ്ട് സൈഡും രണ്ട് ആംഗിളും മാത്രമേ ആവശ്യം വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതിയത്. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ പി ആണ്. അതിന് നമുക്ക് ക്യാപിറ്റൽ എ എന്ന് അസ്യൂം ചെയ്യാം. നമ്മുടെ ഫോർമുലയിലെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആംഗിളായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ പിയുടെ ഓപ്പോസിറ്റ് സൈഡ്, പി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? എ ബി ആണ്. എ ബിയുടെ ലെങ്ത് നമുക്ക് 35 തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റ് ഓഫ് സ്മോൾ ലെറ്റർ എ വി ഹാവ് എ ബി. ഇൻസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എ ഇൻ ദ ഫോർമുല വി ഹാവ് ആംഗിൾ പി. അപ്പോൾ എ ബി ബൈ സൈൻ പി ഇസ് ഈക്വൽ ടു, നമുക്ക് ട്രീയുടെ ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ബി പി എന്ന് പറയുന്ന സൈഡ്,
അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡിൻ്റെ ആംഗിൾ ആണ് ഇവിടെ സ്മോൾ എ ആയിട്ട് തന്നിരിക്കുന്നത്, അതായത് പി എ ബി എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പി ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ പി എ ബി. എ ബി നമുക്ക് 35 ആണെന്നറിയാം, സൈൻ പി, പിയുടെ വാല്യൂ 30 ഡിഗ്രി, ദെൻ ബി പി അൺനോൺ ആണ്, ദെൻ സൈൻ ഓഫ് ആംഗിൾ പി എ ബി, ആംഗിൾ പി എ ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, നോ ആംഗിൾ പി എ ബി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ്, 35 ഡിവൈഡ് ബൈ സൈൻ 30 ഈക്വൽ ടു ബി പി ഡിവൈഡ് ബൈ സൈൻ 45 ഈക്വൽ ടു 35 ഡിവൈഡ് ബൈ, വാട്ട് ഇസ് സൈൻ 30? യെസ് 1/2 ഈക്വൽ ടു ബി പി ഡിവൈഡ് ബൈ സൈൻ 45. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സൈൻ 45? യെസ്, 1/√2. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് പി ബൈ ക്യൂ ഫോമുല ആണ് വാല്യൂസ് വന്നിരിക്കുന്നത്. പി ബൈ ക്യൂ ഫോമില് ഡിനോമിനേറ്റർ വാല്യൂസ് വന്നാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് വി ഹാവ് 35 × 2, ദാറ്റ് ഈസ് 70 ഈക്വൽ ടു ബി പി ഇൻറ്റു റൂട്ട് 2, ദാറ്റ് ഈസ് റൂട്ട് 2 ബി പി. അപ്പോൾ ബി പി ഈസ് ഈക്വൽ ടു റൂട്ട് 2 ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, 70 ÷√2. 3 ആണ് ബി പി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് ഈക്വൽ ടു 70 ബൈ റൂട്ട് 2 മീറ്റർ. ഓക്കെ, നൗ ലോ ഓഫ് കൊസൈൻസ്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എനി ട്രയാംഗിൾ എ ബി സി, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2 BC കോസ് എ. അതായത് ഒരു ട്രയാംഗിളിൻ്റെ 2 sides അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും തന്നിരുന്നാൽ തേർഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണിത്. ബി എന്ന സൈഡിൻ്റെയും സി എന്ന സൈഡിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിളാണ് ക്യാപിറ്റൽ എ. അപ്പോൾ തേർഡ് സൈഡ് എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2 BC കോസ് എ. ദെൻ 2, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2 CA കോസ് ബി. സിയുടെയും എയുടെയും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആംഗിളാണ് ഇൻക്ലൂഡഡ് ആംഗിളാണ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. സിമിലർലി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 AB കോസ് സി. ഈ 3 ഫോർമുലകളിൽ നിന്നും നമുക്ക് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഫോർമുലയും ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഫോർമുല കൺസിഡർ ചെയ്താൽ അതിൽ നമുക്ക് കോസ് എ വരുന്ന ടേം അത് മൈനസ് ആയതുകൊണ്ട് അതിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലുള്ള ടേമിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ദെൻ വി ഗെറ്റ് 2 BC കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നമുക്ക് കോസ് എ ആണ് വേണ്ടത്. അപ്പോൾ കോസ് എയോട് ചേർന്ന് വരുന്ന 2 BC അവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ബൈ ആവും. അപ്പോൾ കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 2 BC. സിമിലർലി കോസ് ബി ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാവുന്നതാണ്, സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 CA. കോസ് സി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 2 AB. 6 ഫോർമുലകളും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. 2 sides ഇൻക്ലൂഡഡ് ആംഗിളും തന്നാൽ തേർഡ് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലകളാണ് ഫസ്റ്റ് 3 ഫോർമുലകൾ. അതുപോലെ 3 sidesൻ്റെ ലെങ്ത് തന്നാൽ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലകളാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന 3 ഫോർമുലകളും. യൂസ് ചെയ്തുള്ള പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ 5, ഇതിൻ്റെ കൊസൈൻ ലോയുടെ പ്രൂഫ് നമ്മുടെ ടെക്സ്റ്റിൽ ഡിറൈവ് ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യമുള്ള കുട്ടികൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ 5, പ്രൂവ് ദാറ്റ് എ ഇൻറ്റു കോസ് സി മൈനസ് കോസ് ബി ഈക്വൽ ടു 2 × B - C ഇൻറ്റു കോസ് സ്ക്വയർ എ ബൈ 2. നോ, ഇൻ ഓർഡർ ടു പ്രൂവ് ദിസ് ലെറ്റ് എസ് കൺസിഡർ ദി എൽ എച്ച് എസ്. എ ഇൻറ്റു കോസ് സി മൈനസ് കോസ് ബി ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമുക്ക് കോസ് സി കോസ് ബി കോസിലുള്ള ടേംസ് ആണ് ബ്രാക്കറ്റിൻ്റെ ഇൻസൈഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കൊസൈൻ ലോ യൂസ് ചെയ്യാം. അതിൽ കോസ് സി എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 2 AB, കോസ് ബി എന്നത് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 2 CA ആണ്. അപ്പോൾ ബ്രാക്കറ്റിലെ ഓരോ ടേമിനും നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു
ബ്രാക്കറ്റിന്റെ ഇൻസൈഡിലെ ടു ടേംസ് വരുന്നുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി എൽസിഎം. എൽസിഎം എന്ന് പറയുന്നത് ടു എ ബി സി വരും. അപ്പോൾ ടു എ ബി സി അപ്പോൾ ഫസ്റ്റ് ടേമിനെ ഡിനോമിനേറ്ററിൽ സി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ന്യൂമറേറ്ററിലും ഒരു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എ സ്ക്വയർ സി പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സി മൈനസ് സി സ്ക്വയർ ഇൻറ്റു സി, ദാറ്റ് ഈസ് മൈനസ് സി ക്യൂബ്. ദെൻ മൈനസ് രണ്ടാമത്തെ ടേമിൻ്റെ ഡിനോമിനേറ്ററിൽ ബി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ന്യൂമറേറ്ററിൽ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു ബി, ദാറ്റ് ഈസ് ബി എ സ്ക്വയർ. ദെൻ മൈനസ് ഓഫ് സി സ്ക്വയർ ഇൻറ്റു ബി, ദാറ്റ് ഈസ് മൈനസ് ബി സി സ്ക്വയർ. ദെൻ മൈനസ് ഓഫ് മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ബി, ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ബി ബി ക്യൂബ്. ഇതിൽ നമുക്ക് ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്ന ഈ എയും ബ്രാക്കറ്റിൻ്റെ ഔട്ട്സൈഡ് വന്നിരിക്കുന്ന എയും ഡിനോമിനേറ്ററിലെ ടു എ ബി സിയിലെ എയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഡിനോമിനേറ്റർ ടു ബി സി എന്നാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ സി മൈനസ് ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി മൈനസ് ബി സി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് മൈനസ് സി ക്യൂബ് ഹോൾ ഡിവൈഡ് ബൈ ടു ബി സി. ടേംസ് ന്യൂമറേറ്ററിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഈ ഫസ്റ്റ് ടു ടേംസ് കൺസിഡർ ചെയ്താൽ അവിടെ നമുക്കറിയാം എ സ്ക്വയർ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു മൈനസ് എ സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ മൈനസ് എ സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഈ ടേമിൽ വരുന്ന ഫാക്ടർ ആദ്യം വരും. അപ്പോൾ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ബി മൈനസ് സി. ദെൻ പ്ലസ് നെക്സ്റ്റ് ടു ടേംസിൽ ബി സി ആണ് കോമൺ ഫാക്ടർ വരുന്നത്. അപ്പോൾ ടേക്ക് ബി സി കോമൺ ഫാക്ടർ ഔട്ട്സൈഡ്, ബി സി ഇൻറ്റു ബി മൈനസ് സി. പ്ലസ് ലാസ്റ്റ് ടു ടേംസ് ബി ക്യൂബ് മൈനസ് സി ക്യൂബ് ആണ്. അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ബി മൈനസ് സി ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ബി സി. ദെൻ ഹോൾ ഡിവൈഡ് ബൈ ദ ഡിനോമിനേറ്റർ ടു ബി സി. നൗ ന്യൂമറേറ്ററിലെ എല്ലാ ടേമിലും ഒരു ബി മൈനസ് സി കോമൺ ഫാക്ടർ വരുന്നുണ്ട്. ടേക്ക് ദാറ്റ് കോമൺ ഫാക്ടർ ഔട്ട്സൈഡ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് സി ഇൻറ്റു ബ്രാക്കറ്റിൽ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ബി സി ഹോൾ ഡിവൈഡ് ബൈ ടു ബി സി ഈക്വൽ ടു ബി മൈനസ് സി ഇൻറ്റു പോസിറ്റീവ് ആയിട്ടുള്ള ടേംസ് ആദ്യം എഴുതാം. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പിന്നെ മൈനസ് എ സ്ക്വയർ ദെൻ ബി സി പ്ലസ് ബി സി ടു ബി സി ഹോൾ ഡിവൈഡ് ബൈ ടു ബി സി ഈക്വൽ ടു ബി മൈനസ് സി ഇൻറ്റു ഫസ്റ്റ് ത്രീ ടേംസ് കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ടു ബി സി ആണ്. അതായത് ടു ബി സി കോസ് എ എന്ന് പറയുന്നതാണ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ത്രീ ടേംസ് വി ക്യാൻ റൈറ്റ് ടു ബി സി കോസ് എ ദെൻ പ്ലസ് ലാസ്റ്റ് ടേം 2bc all divided by 2bc. Now 2bc is common in the numerator. Take that outside and cancel with the denominator. Therefore we have b minus c into cos a plus 1. Cos a plus 1 is the same as 1 plus cos a. That is equal to b minus c into നമുക്ക് ആൻസറിൽ വേണ്ടത് 1 പ്ലസ് കോസ് എന്നല്ല. അപ്പോൾ അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതിന് പ്ലസ് വണ്ണിൽ നമ്മളൊരു പഠിച്ചൊരു ഫോർമുലയാണ് ടു കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് കോസ് ടു എ. അപ്പോൾ ടു കോസ് സ്ക്വയർ എ ബൈ ടു എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് വൺ പ്ലസ് കോസ് എ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് വൺ പ്ലസ് കോസ് എ വി ക്യാൻ റൈറ്റ് ടു കോസ് സ്ക്വയർ എ ബൈ ടു. ദാറ്റ് ഈസ് ദി ആർ എച്ച് എസ്. ഓക്കെ, എക്സാമ്പിൾ സിക്സ്. ഇൻ എനി ട്രയാങ്കിൾ എ ബി സി എ ഈക്വൽ ടു 18, ബി ഈക്വൽ ടു 24 ആൻഡ് സി ഈക്വൽ ടു 30, ഫൈൻ സൈൻ എ കോസ് എ ആൻഡ് ടാൻ എ. ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ത്രീ സൈഡ്സ് ആണ് തന്നിരിക്കുന്നത്. സൈൻ എ കോസ് എ ടാൻ എ ഇവയുടെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇനി സൈൻ ബി കോസ് ബി ടാൻ സി ടാൻ ബി ഒക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻ കോസ് എ. അപ്പോൾ ത്രീ സൈഡ്സ് തന്നാൽ കൊസൈൻ ലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോസ് എ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ഫോർമുല കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ബി സി. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 24 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ
minus 18 square whole divided by 2 into 24 into 30 equal to simplifying 576 plus 900 minus 324 whole divided by 1440 equal to 1152 divided by 1440 equal to 0.8. Cosine calculate cheyal namaku sine calculate cheyam. For that we know the formula cos square x plus sin square x equal to 1. Therefore sin square x equal to 1 minus cos square x. Therefore sin x equal to root of 1 minus cos square x. So we can write sin a equal to root of 1 minus cos square a equal to root of 1 minus 0.8 square equal to root of 1 minus 0.6 equal to root of 0.36, that is equal to 0.6. cos a ide value sin a ide value kittiyal tan a ide value calculate cheyam. Endana tan x in terms of sin and cos, that is sin x by cos x. Therefore tan a is equal to sin a by cos a equal to 0.6 divided by 0.8 equal to 0.76. okay, now some assignments for you. Do it yourself. Thank you.